നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം മുറുകെ പിടിച്ച് ജീവിക്കാതെ നിർവാഹമില്ല. ثم جعلناك على سريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون അറിവിൽ അത്തവർ തടീച്ചക്കനുസരിച്ച് പലതും പറയും, അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. പിന്നെയോ നബിയെ, തങ്ങൾക്ക് നമ്മളൊരു ശരീഅത്ത് തന്നിട്ടുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ പൂർണ്ണമായി തന്നിട്ടുണ്ട്, അത് പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. ആ റസൂലുള്ളാനെ പിന്തുടരുന്നവർക്കാണ് അവര് സുന്ന എന്ന് പറയുന്നത്. അതോടുകൂടെ തന്നെ നബി തങ്ങളെന്താണ് പഠിപ്പിക്കുന്നതെന്ന് നേരിൽ കണ്ടുപഠിച്ച സഹാബത്ത് 20 റക്അത്ത് തറാവീഹ് അതാ മക്ക മദീന അടക്കം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കുകയാണ്. 3 റക്അത്ത് വിത്റും അതിന്റെ ശേഷം നടപ്പാക്കുകയാണ്. തൊട്ടടുത്ത റൂമിൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ചുമരിന്റെ വ്യത്യാസമേ ഉള്ളൂ അവിടെയുണ്ട്. 36 കൊല്ലത്തോളം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസംഘടിപ്പിച്ച തറാവീഹ് 20 ചുമരിന്റെ ഇപ്പുറത്ത് നിർവഹിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് ആയിഷ ബീവി ഇറങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ ഇറങ്ങിയിട്ടില്ല. വീട്ടിൽ നിന്ന് വെക്കുവാൻ റളിയല്ലാഹു അൻഹു ഇമാമത്ത് തീർത്തി. അത് തന്റെ അടിമ മഹദിയുടെ അടിമയാണ്. എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. അവിടെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ 11നേക്കാൾ കൂട്ടിക്കൂടാ എന്ന് ആയിഷ ബീവി മിണ്ടിയിട്ടില്ല. കാരണം ആയിഷ ബീവിക്കറിയാം അള്ളാഹുന്റെ റസൂലിന്റെ വിത്ര എത്രയാണെന്ന് മഹദിയോട് ചോദിച്ചപ്പോ അത് എണ്ണിക്കണക്കാക്കിയിട്ട് കുഞ്ഞുമോനെ അത് 11 വിത്ര എന്ന് ആയിഷ ബീവി പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ആയിഷ ബീവി പറഞ്ഞ മാക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഖാരിക്ക്, ഇമാം മുസ്ലിമിന്, അബൂ ദാവൂദിന്, സർവ ഹദീസ് പണ്ഡിതന്മാർക്കും എത്തിച്ചു കൊടുത്ത പണ്ഡിതൻ ആരാണ്? അത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവാണ്. മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരിക്ക് പറഞ്ഞു കൊടുത്തത്. സർവ ഇമാമിയങ്ങൾക്കും അങ്ങനെ ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തത് മാലിക് ഇമാം പഠിപ്പിച്ചിട്ടാണ്. ആ മാലിക് ഇമാം ഹദീസ് എവിടെയാ കൊണ്ടുപോയി അവിടുത്തെ കിതാബിൽ എഴുതിയത്? കിതാബിൽ മുവത്ത മറിച്ചു നോക്കൂ മുതഅല്ലിമീങ്ങൾ, അബ്വാബുൽ വിത്ര് വിത്റിന്റെ അധ്യായത്തിലാണ്. അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ ഹദീസ് രംഗത്ത് ആ വിഷയത്തിൽ വേറെ ഒരു പണ്ഡിതനില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിത്രാണെന്നാണ് മനസ്സിലാക്കിയത്. അത് തന്നെയാണ് ഇമാം ബുഖാരി തഹജ്ജുദ് വിത്ര് നിസ്കരിച്ചു കൊണ്ടുള്ള തഹജ്ജുദ്. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉസ്താദ് പറഞ്ഞു തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഇശാഅ് നിസ്കരിച്ചു, ഉറങ്ങി തെളിഞ്ഞിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ആ സമയത്ത് ഒരാൾ വിത്ര് നിസ്കരിച്ചാൽ അത് തഹജ്ജുദുമായും തഹജ്ജുദാകും, പിന്നെ വേറൊരു തഹജ്ജുദ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതാ തറാവീഹിന്റെ എണ്ണം ചുരുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കക്ഷികൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ തഹജ്ജുദും വിത്റും ഒന്നായിരുന്നു. അപ്പൊ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ 11 റക്അത്ത് നബി തങ്ങളെ തഹജ്ജുദും വിത്റുമാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അത് തഹജ്ജുദിന്റെ അധ്യായത്തിൽ ആദ്യം കൊണ്ടുവന്ന് അത് തഹജ്ജുദിന്റെ എണ്ണമാണ്, നബി തങ്ങൾ നിസ്കരിച്ച വിത്റിന്റെ എണ്ണമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 2 അധ്യായത്തിൽ വേറെ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് റമദാനിൽ വിത്റിന്റെ എണ്ണം കൂടുതലില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അബു ഖിയാമ റമദാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യ ല്ല എന്നത് പഠിപ്പിക്കാൻ വേണ്ടി നബി തങ്ങളെ മനാഖിൽ പറയുന്ന സ്ഥലത്ത് സഹീഹുൽ ബുഖാരിയിൽ ഇദാ ഇന്ന ഐനയ തനാമാനി വലാ യനാമു ഖൽബി, എൻ്റെ മനസ്സിന് ഉറക്കമില്ല കണ്ണിന് മാത്രമേ ഉറക്കമുള്ളൂ എന്ന വാചകം അതിലുള്ളത് കൊണ്ട് നബി തങ്ങളുടെ മഹത്വം പറയുന്ന സ്ഥലത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 സ്ഥലവും പരിശോധിച്ചാൽ അവിടെ എല്ലാം പഠിപ്പിച്ച ഉസ്താദ് മാലിക് ഇമാമാണ്. ആ മാലിക് ഇമാം വിത്റിന്റെ അധ്യായത്തിലാണ് ഹദീസ് ഉദ്ധരിച്ചത്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ക്ലിപ്പ് കേട്ടു, സുബ്ഹാനല്ലാഹ്, ഒരു പുത്തൻവാദിയുടേതാണ്. അവൻ പറയുന്ന അതാ പ്രശ്നം പരിഹരിക്കുകയാണ് ഇവിടെ. തറാവീനെ കുറിച്ച് ഒരു തർക്കമുണ്ടായിരുന്നു കേരളത്തിലെ, പരിഹരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ് അഫുദൽ 11 കൂടുതൽ ശ്രേഷ്ഠം 11 പരിഹരിക്കുകയാണ് അയാൾ. അത് പരിഹരിക്കലല്ല. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ് ബിനു ഹംബൽ 4 മദ്ഹബിലും 20 കുറഞ്ഞ തറാവീഹില്ല. ആ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ തള്ളിയിട്ട് അഫുദൽ 11 പറഞ്ഞാൽ പരിഹാരമാണോ അല്ല ഇസ്ലാമിനെ തകർക്കലാണോ? ഓ മുസ്ലിമീങ്ങളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല,
ആകയാൽ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പുത്തനാശയക്കാർ, സുബ്ഹാനല്ലാഹ്, അത് ഇസ്ലാമിനെ നശിപ്പിക്കലാണ്. അതേ